ഹായ് എല്ലാവർക്കും മേ ടു സെറ്റിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എസ് എസ് സിയുടെ സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാമിൻ്റെ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതായിരുന്നു അതിൻ്റെ ഡേറ്റ് അവസാന തീയതി അതായത് ഇന്നായിരുന്നു അപ്പോൾ ഇതിലേക്ക് എൽ ഡി സി ഉണ്ട് സെൻട്രൽ ഗവൺമെൻറിന്റെ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ എൽ ഡി സി പോസ്റ്റ് ഓഫീസുകളിൽ പി എ പോസ്റ്റൽ അസിസ്റ്റന്റ് ഒഴിവുകൾ എന്നിവ ഏകദേശം ആറായിരത്തോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതായിരുന്നു അതിപ്പോൾ പല ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയാത്തത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നലെ ഒന്നും ആ സെർവർ ബിസി ആയത് കാരണം തന്നെ എസ് എസ് സിയുടെ വെബ്സൈറ്റ് വരെ ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് എസ് എസ് സി ബു പുതിയതായിട്ട് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇത് അപ്ലൈ ചെയ്യാം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ജോബ് ഡീറ്റെയിൽസ് നോക്കാം ഇപ്പൊ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ എക്സാം നടക്കുന്നത് അതിന്റെ അവസാന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് നോട്ടിഫിക്കേഷനിൽ എന്നാൽ ഐ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം താഴെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം മിസ്സാക്കാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നമുക്ക് നോക്കുന്നത് ലോ അഡീഷണൽ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം മുമ്പ് നമ്മൾ പറഞ്ഞ വേക്കൻസി തന്നെയാണ് പിന്നെ വരുന്നത് പോസ്റ്റൽ അസിസ്റ്റന്റ് പി എ ഷോർട്ടിങ് അസിസ്റ്റന്റ് അതിലേക്ക് എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പളം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ തസ്തികയിലേക്ക് എൺപത്തൊന്ന് ഒരുനൂറ് വരെ ശമ്പളം ഉണ്ട് പിന്നെ ഡിഇഒ ആ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലേക്ക് എൺപത്തൊന്ന് ഇരുന്നൂറ് ശമ്പളം അപ്പം വേക്കൻസീസ് കൂടാനും സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് എൻ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ വൺ ടൈം പ്രൊഫൈൽ ചെയ്ത് ക്രിയേറ്റ് ചെയ്തവർ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ജസ്റ്റ് വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെന്റും നോക്കി നോക്കിയിട്ട് നമ്മൾ എസ് എൽ സി ബുക്കുള്ള അതേ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കാം ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ പതിനെട്ടേഴ് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് അത് വരുന്നത് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നും കൂടി ഓർത്തിരിക്കുക ഇനി എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സിന്റെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം എസ് എസ് സിയുടെ സി എച്ച് എസ് എൽ എക്സാമിനെ അപേക്ഷിക്കാൻ വേണ്ടി ടു ഇരുപത്തേഴാണ് ഏജ് ലിമിറ്റ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എസ് എസ് നമ്മുടെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇന്ന് ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എൽ ഡി സി ജെ എസ് എ പി എസ് എ ഡി ഒ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി പ്ലസ് ടു ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡി ഒ ഗ്രേഡ് എ എന്നാണെങ്കിൽ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം അത് സയൻസ് സ്ട്രീമിലായിരിക്കണം പാസ്സാവേണ്ടത് മറ്റുള്ള കാറ്റഗറിയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലസ് ടു ഉണ്ടായിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇനി ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപ മാത്രമായിരിക്കും എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതില്ല എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഡേ